ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മുടെ നാട്ടില് ചക്കയുടെ സീസൺ കഴിഞ്ഞു തുടങ്ങിയല്ലേ. ഞങ്ങളപ്പോ ചക്ക കഴിച്ചിട്ട് പഴുത്ത ചക്ക കഴിച്ചിട്ട് 2 വർഷത്തിന് മേലെ. അങ്ങനെ ഇവിടുത്തെ ഒറ്റ സൂപ്പർ മാർക്കറ്റിലും വരാത്തൊരു ഫ്രൂട്ടാണ് ചക്ക. അങ്ങനെ ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ ചക്കയുടെ ഒരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേ നിന്നെ എല്ലാവരും ഇത്ര വീഡിയോ ഉണ്ടായെന്ന് വിചാരിക്കല്ലേ. പക്ഷെ ഞങ്ങൾ 2 വർഷത്തിന് ശേഷം പഴുത്ത ചക്ക കിട്ടിയതാണ്. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് ഇന്ത്യ സ്റ്റോറിയിൽ നിന്ന് മേടിച്ച കുറച്ച് പച്ചക്കറികൾ. ഒന്നുമില്ല, നേന്ത്രക്കായ 2 നേന്ത്രക്കായ, 1 കപ്പ. ഇതൊന്നും ഇവിടുത്തെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല കേട്ടോ. പിന്നെ അതെ കയ്പക്കായ, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പപ്പടം. ഇതൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം. അതിൻ്റെ ഒപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ അതിഥി. ഒരു ചെറിയ പീസ് ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്കയ്ക്ക് ശരിക്കും പൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ ആദ്യം എടുത്ത പീസ് ഇതിൻ്റെ ഒരു ഇരട്ടി വലിപ്പമുള്ള ഒരു പീസായിരുന്നു. അതിന് ഇവിടുത്തെ 25 യൂറോയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 1-2000 രൂപയുടെ അടുത്ത് വരും. എന്നാലും നമുക്ക് ചക്ക തിന്നാനുള്ള ഒരു കൊതി കാരണം അതിൻ്റെ ഒരു ചെറിയ പകുതി പീസ് നമ്മൾ മേടിച്ചു. ഇതിന് 13 യൂറോയാണ് ആയത്. ഞാൻ എന്തിനപ്പോൾ നിങ്ങൾ പൈസ പറഞ്ഞാൽ ആലോചിക്കുന്നു. ചെറിയൊരു ചെറിയ ഇൻഫോർമേഷൻ പാസ് ചെയ്തതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിങ്ങളിത് കുറേ പേര് കഴിക്കും, കുറേ പേര് വേസ്റ്റാക്കി കളയുന്ന ഒരു ചക്കയുടെ ഒരു ചെറിയ റേറ്റാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. ചക്ക തിന്നാൽ ചുക്ക്, ചുക്ക് തിന്നാൽ ചക്ക, ചക്ക തിന്നാൽ ചുക്ക്, ചുക്ക് തിന്നാൽ ചക്ക, ചക്ക തിന്നാൽ ചുക്ക്, ചുക്ക്. അപ്പോൾ നമ്മൾ ഈ മുളിഞ്ഞ് ടിഷ്യൂ വെച്ചിട്ടാണ് കളയണേ. പക്ഷെ മുളിഞ്ഞിൽ കളയാനുള്ള ക്ഷമയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് എന്ത് പറയണമെന്ന് അറിയില്ല. വാവെന്ന് പറയണോ, സൂപ്പർ എന്ന് പറയണോ, നല്ല മധുരമുള്ള ചക്ക. അപ്പം നമ്മൾ മേടിച്ചത് നമുക്ക് മുതലായി എന്ന് പറയാം. നല്ല മധുരമുണ്ട്, ഉണ്ണികളവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ചുളയിന് പറിച്ചെടുക്കാം. ചക്ക സത്യം പറഞ്ഞാൽ പറിച്ച് വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല കേട്ടോ. തിന്നിട്ടുള്ള പ്രാക്ടീസ് ഉള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ അമ്മമാർ പറിച്ചിടും, നമ്മൾ തിന്നുകൊണ്ടിരിക്കും. ഇവിടെ ആ റോള് നമ്മൾ ചെയ്യുന്ന കാരണം നമ്മൾ പറിക്കും. പക്ഷേ ടേസ്റ്റ് ചെയ്യാം, അത്രയ്ക്ക് തന്നെ ഉള്ളു. ഓ, ഈ ഭാഗത്തൊന്നുമില്ല. പക്ഷെ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാം. ലാസ്റ്റ് 2 പീസാണ് ഉണ്ടായിരുന്നുള്ളു, ബാക്കിയൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇവിടെ മേടിക്കുന്നുണ്ട്. കാരണം വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണല്ലോ ഈ ജാക്ക് ഫ്രൂട്ട്. പറിച്ചിട്ട് കിട്ടണം. ചക്കക്കുരു നമ്മൾ കളയണില്ല. ചക്കക്കുരും പരിപ്പും നമ്മൾ വിൽക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ പറിച്ച് പാത്രത്തിലേക്ക് ഇട്ടും. ഇനി നമ്മളെല്ലാവരും കൂടി ചക്ക കഴിക്കാൻ പോവാണ്. അടുത്ത് നല്ല മധുരമുള്ള ചക്ക നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ പോവാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത വിശേഷങ്ങളുമായിട്ട്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.